ഒരു അത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതിന് മുമ്പ് വരെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കോവിഡിന് മുമ്പ് വരെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. അവരങ്ങനെ പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും പറയില്ല, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കാൻ അത്രയേ ഉള്ളൂ. കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഫുഡും താമസവും ഒക്കെ ഇവിടെ ഫ്രീ ആയിരുന്നു. അപ്പം അതിൻ്റെ മെയിൻ ഷൂട്ടിംഗ് ചെയ്ത് വീടാണ്. അതിനുള്ള ആ ഒരു പയ്യനില്ലേ, വായിച്ചിട്ടില്ലേ, മാൽഗുഡി ഡേയ്സ്, മാൽഗുഡി ഡേയ്സിലെ ആ അവൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്ത്, അതെ സാമിയുടെ സാമിയുടെ വീടാണ്. സോ ഇതിൻ്റെ ബാക്കിയുള്ള ഷൂട്ടിങ്സൊക്കെ ഭൂരിപക്ഷ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് ആ സീരിയൽ ഷൂട്ട് നമുക്ക് പുറമുള്ള കുഴപ്പമില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിന്റെ സൈഡുകൾ ഇങ്ങനെ ടാർപ്പായനെ കൊണ്ട് കവർ ചെയ്ത് കാണാം. അതിവിടെ ഈ ഷിമോഗ ഡിസ്ട്രിക്റ്റിലെ ഒരുവിധം വീടുകളൊക്കെ അവര് മഴക്കാലാവുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യും. ഇവിടെ എപ്പോഴും മഴയാണല്ലോ, ഇപ്പൊ ഈ കുറച്ചു നാളായിട്ടല്ലേ. ആ ഇപ്പൊ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വീടിൻ്റെ പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീടിന് മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് ട്രഡീഷണൽ സ്റ്റൈലില് ചെയ്യുന്ന വീടുകൾ കുറച്ചുള്ളിലേക്കൊക്കെ പോയാൽ കാണാൻ പറ്റും. ലൈക്ക് നമ്മുടെ കവുങ്ങിന്റെ ഇതല്ലേ ഹേലഭാഗമല്ലേ, അത് വെച്ചിട്ടാണ് ശരിക്കും ആദ്യ കാലങ്ങളിലൊക്കെ കവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുന്ന വീടുകളും ഉണ്ട്, പക്ഷെ ഇപ്പം എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ടാർപ്പായയിലേക്ക് പോകണം. താഴെ നോക്കണേ, താഴെ നോക്കണേ, Thank you.
വേണ്ടിയിട്ട്. ചാണകം എല്ലാവരും ചാണകം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നടക്കണേ, അങ്ങനെ ആർക്കും നടക്കാനും ചാണകം പരിശുദ്ധമാണ് എന്നിപ്പോ ഒരാള് പറയും. ചെറു തുണ്ടയോ കണ്ടെത്താനാണോ രാജസ്ഥാൻ ചെല്ലുമ്പോ ഇതുപോലെ ഒത്തിരി അപ്പൊ ഇത് ഇതിന്റെ ബോൾ ഇങ്ങനെ നോക്കിയാൽ കാണാം. എഡി 1906 1906 അതായത് ഈ അഗുംബെ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ആയിരുന്നു. ലൈക്ക് സൗത്ത് ഇന്ത്യയിലുള്ള ഒരുവിധ സ്പൈസസും കാര്യങ്ങളൊക്കെ മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരുന്ന മെയിൻ റൂട്ടായിരുന്നു അത്. അതായത് മംഗലാപുരത്ത് വന്നിട്ട് പോർട്ടുണ്ട്, താഴത്തെ അവിടെ അടിവാരത്ത് എത്തിയിട്ട് കാളവണ്ടികളിൽ അഗുംബെയിൽ സാധനം എത്തിച്ചിട്ട് ഇവിടുന്ന് കൽക്കരിയിൽ ഓടുന്ന കാറുകളിൽ ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 30 കിലോമീറ്റേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് അവിടുന്ന് മുംബൈയിലേക്കുള്ള ട്രാൻസ്പോർട്ടായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. ലൈക്ക് ഇത് മൈസൂർ പ്രസിഡൻസിൻ്റെ അണ്ടറിലായിരുന്നു ബ്രിട്ടീഷ് റൂളിംഗ് ടൈമിൽ ഈ സ്ഥലം. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദിവാൻ ഇവിടെ വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനും ഫുഡൊക്കെ നൽകാനും വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സത്രമാണ്. ശരി, നമ്മൾ സംരക്ഷിക്കില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ, നൂറ്റാണ്ടി കൂടുതലായില്ലേ. ഇത് സർക്കാർ സംരക്ഷിക്കുന്നൊന്നുമില്ല ആക്ച്വലി. ഇവിടെ ഇങ്ങനെ ഒരു റൂയിൻഡ് ആയിട്ട് സ്ഥലം ഗവൺമെന്റിന്റെയാണ്. അതെ അതെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, സ്കൂൾ ഉണ്ട്, എല്ലാം ഉണ്ട്. പഴയ ആ ഒരു സമയത്തൊക്കെ ഇവിടെ മെയിനായിട്ട് ഈ വന്നു പോകുന്ന ആൾക്കാരുടെ ഇൻകം വെച്ചിട്ടായിരുന്നു ജീവിച്ചോണ്ടിരുന്നത്. ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് അഗുംബെ ട്രാൻസ്പോർട്ട് ഒരു ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അതായത് ഈ വരവ് പോക്ക് നിൽക്കുന്നത് ഈ മോട്ടോർ യുഗം മാറിയതിനു ശേഷം. അതിനുശേഷം പിന്നെ താഴെയുള്ള റോഡ് വന്നു, അപ്പൊ പിന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് കയറാതെയായി. പിന്നെ കൃഷി മാത്രമായിരുന്നു അവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു സർവൈവിങ് മോഡ്. അതിനും ഇവിടെ പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഷിമോഗയിലേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തേക്കൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു മല്ലിയുടെ ഫാദർ അല്ലേ നമ്മളിപ്പം താമസിക്കുന്നത്, പുള്ളി ഇവിടെ ഒരു റൈസ് മില്ല് സ്ഥാപിച്ച് ഇവിടെ തന്നെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കർഷകരെ കുറച്ചും കൂടി പിടിച്ചു നിർത്തിയത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വില്ലേജിലേക്ക് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് കൃഷി പാടങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നെൽകൃഷിയാണ് മെയിനായിട്ട്. നമുക്കവിടെ പിന്നെ അതിനുശേഷം ഇവര് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഭാഗത്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം. ഇരുമ്പ് ഇവിടെ തന്നെ, പക്ഷെ ഇത് ഒരു പ്രകൃതിലോല പ്രദേശം ആയതുകൊണ്ട് അത് നിർത്തി വെക്കാണ്ടായത്. സോ ആ ഒരു ഇൻകവും പിന്നീട് ഇല്ലാതെയായി. പിന്നെ ഈ കാട്ടിൽ നിന്നും ഈ റെയിൽവേക്കൊക്കെ വേണ്ടിയിട്ടുള്ള പഴയ തടികളിലായിരുന്നു അതിനുള്ള കൂടുതൽ, അതിന് പറ്റിയ മരങ്ങൾ ഈ കാടുകളിലുണ്ടായിരുന്നു. അപ്പൊ അത് മുറിച്ചിട്ട് വിൽക്കലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ഇൻകം. അപ്പൊ ആ തടി ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പം അല്ലെങ്കിൽ അതിന്റെ ഇതിന്റെ ഒരുപാട് മുറിച്ച് ഇവിടുത്തെ ഇക്കോസിസ്റ്റം ചേഞ്ച് ആയി തുടങ്ങിയപ്പോൾ അത് നിർത്തുകയായിരുന്നു.
പിന്നെ കുറെ കാലം ഈ ചൂരലല്ലേ, ഈ കാടുകളിൽ വളരെ കൂടുതലായിട്ട് ചൂരൽ അവൈലബിൾ ആണ്, കടകൾ കടകളുണ്ട്. അപ്പൊ ആ ചൂരലുകൾ കൊണ്ടുള്ള ചൂരൽ പ്രൊഡക്ട്സ് അതൊക്കെ ആയിരുന്നു പിന്നെയും കുറെ കാലം ഇവിടെ വരുന്നത്. അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരുന്നു, അത് വെട്ടുന്ന ആൾക്കാരെ നിരോധിച്ചു. അപ്പൊ അതിനുള്ള സ്പെഷ്യൽ പ്ലേസുകളിൽ മാത്രം അവരിപ്പം ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി ആളുകൾ ഇപ്പം ഇപ്പം കുറച്ച് ഇവിടെയുള്ള ആളുകൾ അതുകൊണ്ട് ഉപജീവന മാർഗം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഷോപ്പ് അവിടെ നമ്മളെ താമസിക്കുന്നതിൻ്റെ താഴെത്തന്നെയുണ്ട്, ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സൊക്കെ. അങ്ങനെ ആളുകൾക്ക് ഇവിടെയുള്ള ഒരു വരുമാന മാർഗം കിട്ടിയപ്പോഴാണ് പലരും സിറ്റീസിലേക്ക് പോയത്. കൂടുതൽ വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ 2016 കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് ആദ്യം ആളുകളെ ഉണ്ടായില്ല. അവിടെ ചില വീടുകളൊക്കെ പൊളിഞ്ഞ് വീടുകൾ സ്കൂളുണ്ടല്ലോ, അപ്പുറത്തെ സൈഡിൽ നമ്മളെ ബാക്കിലുള്ള ഒരു റെസിഡൻഷ്യൽ അതൊക്കെ വീടുകളല്ല. ആ ഇതൊക്കെ ഈ വീടുകളൊക്കെ ഇപ്പം റീസെന്റ് ഇപ്പം ടൂറിസം മൺസൂൺ ടൂറിസം ഒന്ന് ഹോം സ്റ്റേകളും ഒക്കെ കുറച്ച് ആൾക്കാരൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ആളുകൾ ഇവിടെ അധികം തങ്ങുന്നില്ല, കൂടുതലും ഉടുപ്പി ടൗൺ ഏരിയകളിൽ തന്നെയാണ് താമസം. പിന്നെ ഈ ആ കാണുന്നതൊരു ക്ഷേത്രമാണ്, ആദ്യം ജൈൻ ടെമ്പിൾ ആയിരുന്നു, പിന്നെ അതൊരു വിഷ്ണു ക്ഷേത്രമായിട്ട് മാറ്റിയതാണ്. ഇവിടെ വർഷത്തിൽ മാർച്ച് ഏപ്രിലും ഒരു ഉത്സവം ഉണ്ടാവും. ആ സമയത്ത് അത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് തന്നെയാണ്. ആ സൈഡില് അതിനുള്ളിൽ അവരുടെ രഥം ഇവിടെ താമസിക്കുന്നത് അങ്ങനെ ജാതി എനിക്കറിയില്ല, ഹിന്ദുസ് തന്നെയാണ്. ഹിന്ദുസ് അതും അധികവും വെജിറ്റേറിയൻസ് ഈ ഭാഗത്ത് കുറവാ. കൃഷി മെയിനായിട്ട് ഇവിടെ ഇപ്പം ഇതന്നെ നെൽകൃഷി തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ. ഇവിടെ നിന്ന് അരി വരുന്നത് ഷിമോഗ അരി. ഇനി കൊറോഷൻ അവിടെ കൂടുതൽ കാണുന്നുണ്ട്. മഴ പെയ്തു തുടങ്ങിയാൽ കണ്ടിന്യൂസായിട്ട് മഴ ഉണ്ടാവുന്നതാണ്. ഇതിപ്പോ ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ തന്നെയാണ്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഫോർകാസ്റ്റ് നോക്കിയപ്പം ഹിമാചൽ ആ ഭാഗങ്ങളിലേക്കാണ് കുറച്ചെങ്കിലും മഴ ഉള്ളത്. ഇനി കർക്കിടകത്തോടു കൂടി ഒരാഴ്ച ഇനി നല്ല മഴയായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മഴയുള്ള സമയത്താ ഭയങ്കര ശക്തി പൊട്ടും. ആയുർവേദ മരുന്ന് കുത്തിരിയല്ല സാർ, ഈ സാധാ ചൂണ്ട ആണോ? കുത്തിരി ചൂണ്ട ചെറുതാ. അതെ 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 ഇവിടെ 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 നല്ലൊരു ഒരു ഇതായിരിക്കും. ഒരു മിനിറ്റ് സാറും കൂടെ ഒന്ന് നമ്മുടെ കുടുംബം അമ്മയുടെ വീടുകൾ ഇതുപോലെ ഒരു മിറ്റം അപ്പുറത്തുണ്ടാവും. അതാണ് ഫോട്ടോ കിട്ടിയിട്ട്. താങ്ക് യു ഈ സ്ഥലമൊക്കെ ചുമ്മാ കിടക്ക, സർക്കാരിന്റെ അല്ലേ ഇതെല്ലാം? അപ്പൊ ഇത് ഇവിടെ വരെ സർക്കാരിനേ ഉള്ളൂ. അതാ ഞാൻ പറയാം, ഇതൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വല്ല കൃഷിയൊക്കെ ചെയ്തേ.
സ്ഥലമൊക്കെ വെടിപ്പാക്കി ഇടാം, പക്ഷെ ആരുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഇടിഞ്ഞു പിടിഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാം. ഭൂമിയോട് ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, മണ്ണിനോട് പണിയെടുക്കാൻ ഇന്നുള്ളവർക്ക് ഇന്നെല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഈ മേടിച്ചിട്ട വീടും പറഞ്ഞു എല്ലാം നമ്മുടെ കാലം ബന്ധനമാണ്. വിട്ടേച്ച് ഭൂമിയോട് ആഗ്രഹം കാലമുണ്ട്. ഫോട്ടോയാണ് നല്ലതായിട്ട് കാണും, നല്ല ഭംഗി അതൊന്നും കാണും. കേരളം മുഴുവൻ ഇതുപോലെ തന്നെ ഏതെങ്കിലും ടൂറിസ്റ്റ് കമ്പനി ഹോം സ്റ്റേ എടുക്കുന്നു, നമ്മളായിട്ട് വീടുകൾ മാറ്റി വിട്ടു. എന്നിട്ട് നമ്മുടെ കൊച്ചുമക്കളും അടുത്ത തലമുറ ഉള്ളവരും ഞങ്ങൾ അപ്പോൾ ഇവിടെ താമസം ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ ഇങ്ങോട്ട് ഒരുപാട് സൈസുണ്ട്. അവിടെ നമ്മള് എന്റെ എന്റെ ഇതിൽ അല്ല അല്ല പിന്നെ അങ്ങനെ ടൈം വരും. അയ്യോ അടുത്ത യക്ഷഗാനം പഴയ കാലത്ത് നെല്ല് കുത്തുന്നുണ്ടോ? നെല്ല് കുത്തുന്ന വരല്. നമ്മുടെ ഈ നമ്മൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ സ്വാമി വിവേകാനന്ദൻ ഇവിടെ ഇരിക്കുന്നു. തേളിനെയൊക്കെ പരിചയപ്പെടുന്ന തവളയൊക്കെ പിള്ളേർ മീൻ മീനല്ലോ കടലിലെ അതാണ് സാറേ സൈഡിൽ നിന്ന് ഇത് കിട്ടത്തുള്ളൂ. കൂടുതൽ നമ്മൾ സ്വയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ പ്രഷർ വരത്തില്ല സർക്കിൾ. അതുപോലെ തന്നെ ഏത് സാധനത്തിൻ്റെയും ഷേപ്പ് ചോദിച്ചാൽ നോക്കിയാൽ മതി.
വ്യത്യാസമില്ലേ വെള്ളത്തിന്? ഞാൻ കുടിച്ചില്ല. ആ ഒരു ഫോട്ടോ എടുത്ത സാറേ ഇല്ലേ? ആ കുഴൽക്കിണറിന്റെ ജോലി. അതായത് ഇത് 200 മീറ്ററിന് താഴെ അടി ഒന്നും പഠിക്കാത്ത ആളെ പഠിക്കാനൊന്നുമില്ല സാറേ. दो दिन में तो पूरा बस अभी वापस आ गया. अरे एतिल अल्ला रतिल तो നമുക്ക് അടുത്ത ഇവിടെ ഒരു ഗ്ലാസ് ആണ് ഒരു ഫോട്ടോ എടുക്ക ഒരു മിനിറ്റ്. ഉദയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് കൃത്യം 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലം. അതായത് മൺസൂൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മഴയ്ക്ക് സ്റ്റോപ്പില്ല. ആക്ച്വലി 6 മാസം മഴയും 6 മാസം വെയിലും ഉണ്ടായൊരു സ്ഥലമാണ്. ആളുകൾ പുറത്തിറങ്ങാതെ 6 മാസത്തോളം ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. മഴ കാരണം എല്ലാ സാധനങ്ങളും അവര് 6 മാസത്തേക്കുള്ളതൊക്കെ സേവ് ചെയ്ത് വെച്ച്